എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീട്ടിൽ ടോയ്സ് വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരേ രീതിയിൽ സെക്സിൽ ഏർപ്പെട്ട് മടുത്തു എന്നാകുലപ്പെടുന്നവരും ലൈംഗിക ബന്ധത്തിലേർപ്പെടും മുമ്പ് സെക്സിൻ്റെ പുതുമാർഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഇൻ്റർനെറ്റിൽ തിരയുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില രതിക്കളിപ്പാട്ടങ്ങളുടെ കാര്യങ്ങൾ പൊതുജന താല്പര്യാർത്ഥം പറയുന്നത്. ഒന്ന് തിരക്കിയാൽ വീട്ടിലൊളിഞ്ഞിരിക്കുന്ന സെക്സ് ടോയ്സ് കണ്ടെത്താം. കൗതുകവും അന്വേഷണ ത്വരയുമുണ്ടെങ്കിൽ കണ്ടെത്താവുന്ന സെക്സ് ടോയ്സ് നിങ്ങളുടെ വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ക്ഷമയോടെ തിരക്കണമെന്നു മാത്രം. അടുക്കള മുതൽ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വരെ നോക്കിയാൽ നമ്മൾ പോലും അറിയാതെയുള്ള നിരവധി സെക്സ് ടോയ്സ് ഉണ്ടാകും. അടുത്ത തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സെക്സ് ടോയ്സിനായി ഇൻ്റർനെറ്റിനെ ആശ്രയിക്കേണ്ടതില്ല. വീട്ടിലൊന്ന് തിരഞ്ഞാൽ മതിയെന്നേ. അതിനായി ഒന്ന് കിടപ്പുമുറിയിലെ കണ്ണാടി. കിടപ്പുമുറിയിലുള്ള കണ്ണാടിയുടെ ഉപയോഗം മുഖം നോക്കാൻ മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഇരുവർക്കും തങ്ങളുടെ ഭാവങ്ങൾ കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കാൻ കഴിയും. കണ്ണാടിയിൽ നോക്കി തങ്ങളുടെ ലൈംഗിക നിമിഷങ്ങൾ നോക്കി ആസ്വദിക്കുവാനും കണ്ണാടി ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഉറപ്പായും ഒരു പുതു അനുഭവമായിരിക്കും. ഇനി ഒറ്റ കാണുന്നിരിക്കട്ടെ, കണ്ണാടിയിൽ നോക്കി സ്വയംഭോഗം ചെയ്യുകയും ആവാം. 2. ഐസ് ക്യൂബ് അഥവാ ഐസ് കഷ്ണങ്ങൾ. മദ്യത്തിനൊപ്പം ഉപയോഗിക്കാൻ മാത്രമുള്ളതല്ല ഐസ് ക്യൂബ്. ജനനേന്ദ്രിയം ഉത്തേജിപ്പിക്കാൻ ഐസ് കഷ്ണങ്ങൾ ഉപയോഗിക്കാം. വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഇതുവഴി ലഭിക്കുക. ഇത് പാശ്ചാത്യന്മാരുടെ ശൈലിയല്ലെന്നും പറഞ്ഞ് ഇതിൽ നിന്നും മാറി നിന്നാൽ വളരെ നല്ലൊരു അനുഭവമാകും നിങ്ങൾക്ക് നഷ്ടമാവുക. 3. തലയണ ലൈംഗിക സുഖം ആസ്വാദകരമാക്കാൻ തലയിണക്ക് പങ്കുവഹിക്കാനാകും. ലൈംഗിക അവയവങ്ങൾ തലയിണയിൽ അമർത്തിയും അതല്ലെങ്കിൽ സ്വയം ലൈംഗികത ആസ്വദിക്കുവാനും തലയിണ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തലയിണ മടക്കിയുള്ള പരിപാടിയെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അല്ലേ? അതുപോലെ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ഷവർ അഥവാ ഹാൻഡ് ഷവർ. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ഷവറിൻ്റെ പൈപ്പ് ലൈംഗിക സുഖത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. സെക്സ് ആൻഡ് ലൂസിയ എന്ന സ്പാനിഷ് സിനിമയിൽ ഷവർ ഉപയോഗിച്ചുള്ള സെക്സിൻ്റെ ഒരു നല്ല രംഗമുണ്ട്. കൂടാതെ ഷവറിൽ നിന്നുള്ള വെള്ളം ലൈംഗിക അവയവങ്ങളിൽ വീഴ്ത്തി ജലപാതം ആസ്വദിക്കാവുന്നതുമാണ്. അതുപോലെ വിഗ് നിങ്ങളുടെ മേശയിലിരിക്കുന്ന വിഗിന് സെക്സിന് മുൻപുള്ള ഫോർപ്ലേയിൽ വലിയ പങ്ക് വഹിക്കാനാകും. വിഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ ഒരാളായി മാറാൻ കഴിയും. ഇതിലൂടെ ലൈംഗികതയുടെ പുതിയ ആസ്വാദന തലങ്ങൾ തേടാം. പങ്കാളിയുടെ മടുപ്പ് ഇതുവഴി മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അഥവാ സെൽഫോൺ. ആ പഴയ മൊബൈൽ ഫോണിൻ്റെ ടാഗ് ലൈൻ ഓർമ്മയില്ലേ? റീച്ച് ഔട്ട് ആൻഡ് ടച്ച് സംവൺ. അത് ഇവിടെ ഈ ടാഗ് കൃത്യമാണ്. മൊബൈൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ പങ്കാളിയോട് ഫോൺ വിളിക്കുവാൻ പറയുക. ഫോൺ വൈബ്രേഷനിൽ ഇടാൻ മറക്കരുതേ. വൈബ്രേഷൻ നിയന്ത്രിക്കാൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ വരെ ലഭ്യമാണ്. ഒരു പക്ഷേ ഫോൺ എടുക്കാതെ ഇരിക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്ന ഏക സമയവും ഇതായിരിക്കും. അപ്പോൾ ഇത്തരമെല്ലാ ഉപകരണങ്ങൾ എല്ലാവരുടെ വീട്ടിലും കാണുന്നതല്ലേ? അതെ. അപ്പോൾ ടോയ്സിനായി ഇനി ഇൻ്റർനെറ്റിൽ പരതേണ്ട ഒരു കാര്യവുമില്ലെന്നേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.